പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ ഓരോന്നും കൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ സമൂഹത്തോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു നിർദ്ദേശമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തിലൂടെ. മൂന്നാം അധ്യായമായ സൂറത്തു ആലിയുമ്പോൾ അതിന്റെ 133-ാമത്തെ ആയത്തിലൂടെ പടച്ചുറപ്പ് പറയുന്നത് ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം നേടിയെടുക്കാൻ നിങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്നുള്ള പാപമോചനം ലഭ്യമാക്കാൻ നിങ്ങൾ കീർത്തി കാണിക്കണം. ഒഴുക്കത്തിലിൽ മുത്തത്തെയും ആ സ്വർഗം അല്ലാഹു തയ്യാറാക്കി വച്ചിരിക്കുന്നത് പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തത്തിങ്ങൾക്കാണ് എന്ന് പരിശുദ്ധപ്പെടുന്നു. മറ്റൊരു ഭാഗത്ത് സൂറത്തുൽ ഹദീദിൽ അല്ലാഹു വന്നപ്പോൾ പറഞ്ഞത് വസാബിഖു ഇലാ മഖ്ഫിറതിൻ റബ്ബികും വജന്നത്തിൻ സമാവാത്ത്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം നേടിയെടുക്കാൻ നിങ്ങൾ മത്സരിച്ചു മുന്നേറണേ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിന്റെ സുന്ദരമായ മുഹൂർത്തങ്ങൾ ഓരോന്നും കടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മത്സരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധനയായിരിക്കണം ഇനിയുള്ള നിമിഷങ്ങളിലുണ്ടായത്. മഹാരഥന്മാരായ സ്വഹാബത്ത് പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. വ്യത്യസ്ത ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്, ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളും ശ്രേഷ്ഠമായ അമലി ഏതാണ് റസൂലെ? സഹാബത്തിന്റെ ചോദ്യമാണ്. ഞങ്ങൾ നമസ്കരിക്കുന്നു, ഇതിനേക്കാളും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് റസൂലെ? മത്സരമായിരുന്നു സഹാബ. ഞങ്ങൾ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഇതിനേക്കാളും ശ്രേഷ്ഠമായ ദാനധർമ്മം എന്താണ് റസൂലെ? സഹാബത്ത് ആകാംക്ഷയായി അവര് അമലുകളിൽ മത്സരിക്കാനുള്ള ആവേശമായിരുന്നു സ്വഹാബത്ത്. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ഒരുപറ്റം പാപങ്ങളായ സ്വഹാബത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ നമസ്കരിക്കുന്നു, ഇവിടെയുള്ള സമ്പന്നരും നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നു, അവരും നോമ്പെടുക്കുന്നു, ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, അവരും ഖുർആൻ പാരായണം ചെയ്യുന്നു. പക്ഷെ അവർക്ക് സമ്പത്തുണ്ട്, അവർ പടച്ചവന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നു. പാപങ്ങളായ മിസ്കിന്മാരായ ഞങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ സമ്പത്തില്ലല്ലോ റസൂലെ. സ്വർഗത്തിലേക്ക് അവരോടൊപ്പം മത്സരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ പ്രവാചക. അവരുടെ ചോദ്യമായിരുന്നു, അവരുടെ വിഷമം അതായിരുന്നു, ആവലാതി അതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം മിണ്ടാതിരുന്നു. എന്നിട്ട് ആ സ്വഹാബത്തിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ ദുഃഖിതരാക്കണ്ട, നിങ്ങൾക്ക് അവരോടൊപ്പം മത്സരിക്കാൻ കഴിയുന്ന ഒരു കർമ്മം ഞാൻ പഠിപ്പിച്ചു തരാം, അവരോടൊപ്പം സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു കർമ്മം പഠിപ്പിച്ചു തരാം. നിങ്ങൾ പറഞ്ഞു, അല്ലാഹു അക്ബർ. അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ശേഷം ചെല്ലാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം നിശ്ചയിച്ചു കൊടുത്തു. ചൊല്ലിക്കോ, ഇതിനേക്കാൾ മത്സരിക്കാൻ കഴിയുന്ന ഒരു കർമ്മവുമില്ല. പാപങ്ങളായ സ്വഹാബത്ത് വളരെ സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് പോയി പ്രവാചകന്റെ സദസ്സിൽ നിന്ന്. അടുത്ത വക്കത്ത് നമസ്കാരം കഴിഞ്ഞു, മദീനത്തെ പള്ളിയിലുണ്ടായിരുന്ന പാപങ്ങളായ സ്വഹാബത്തിന്റെ ചുണ്ടുകൾ ചലിക്കാൻ തുടങ്ങി. മദീനത്തെ പള്ളിയിലുണ്ടായിരുന്ന സമ്പന്നരായ സ്വഹാബത്ത് അവരുടെ ചുണ്ടുകളിലെ കുറ്റി നോക്കി, ഞങ്ങൾക്ക് കിട്ടാത്ത എന്തോ ഒരു അമൽ ഇവർക്ക് കിട്ടിയിരിക്കുന്നു, മനസ്സിലാകുന്നില്ല. സ്വഹാബത്ത് അങ്ങനെയാണ് അടുത്തുകൂടി അവരോടൊപ്പം ചേർന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ചൊല്ലിയത്? ഒരു കർമ്മം കൈമാറാനുള്ള ആവേശത്തോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്നതായി ഞങ്ങൾ ചൊല്ലിയത് ഇതാ. സഹോദരങ്ങളെ, അടുത്ത വക്കത്ത് നമസ്കാരം കഴിഞ്ഞപ്പോൾ മദീനത്തെ പള്ളിയിലുണ്ടായിരുന്ന എല്ലാ ചുണ്ടുകളും ചലിക്കാൻ തുടങ്ങി. സമ്പന്നരായ ജനങ്ങളും ഏറ്റെടുത്തു. പാപങ്ങളായ സ്വഹാബത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് നിറക്കണ്ണുകളോടുകൂടി വരികയാണ്. ഞങ്ങൾക്ക് സ്വർഗത്തിൽ മത്സരിക്കാൻ എന്ന് പഠിപ്പിച്ച ആ കർമ്മം അവരും ഏറ്റെടുത്തിരിക്കുന്നു. അവരും ചൊല്ലുന്നു, അവരും പറയുകയാണ്. അപ്പോഴും ഞങ്ങളെക്കാൾ സ്വർഗത്തിലേക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ അവരാണല്ലോ റസൂലെ മുന്നിൽ.
പാപങ്ങളായ സഹാബത്ത് നിറക്കണ്ണികളോട് കൂടി പ്രവാചകൻ അടുക്കലേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു എന്നത് പടച്ചവന്റെ പതിലാണ്, അതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിതരായിട്ട് കാര്യമില്ല, നിങ്ങളുടെ അമലിന് നിങ്ങളുടെ പ്രവർത്തനത്തിന് അല്ലാഹു പ്രതിഫലം തരാതിരിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് തിരിച്ചയച്ചു. സഹോദരങ്ങൾ ഇതായിരുന്നു സഹാബത്ത്, അവർ മത്സരിക്കുകയായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊരു മാസം സംവിധാനിച്ചു, മത്സരിക്കാൻ കഴിയുന്ന മാസം, അല്ലാഹു പാപങ്ങൾ പുറത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്ത മാസം. ഓരോ ദിവസവും ഇഫ്താറിന്റെ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലക്ഷോപലക്ഷം ജനങ്ങൾക്ക്, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പാപമോചനം നൽകി നരകമോചനം നൽകുന്ന ദിനങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഓരോ അർദ്ധരാത്രിയുടെയും അന്ത്യയാമത്തിൽ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആരുണ്ട് കുട്ടരെ ചോദിക്കാൻ, ആരുണ്ട് തൗബ ചെയ്യാൻ, ആരുണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറങ്ങി വരുന്ന നിമിഷങ്ങൾ നമുക്ക് മത്സരിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ചോദിക്കാൻ കഴിയുന്നുണ്ടോ? മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് ഇനിയുള്ള സമയങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള സമയമാണ് സഹോദരൻ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൈകഴുകി പ്രാർത്ഥിക്കുക, മനമുഴുകിക്കൊണ്ട് പ്രാർത്ഥിക്കുക. പാപങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനുമായിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പങ്കുവെക്കുക. സഹോദരങ്ങളെ, ഇതെല്ലാം ആകുമ്പോ നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുണ്ട്.